ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കോവളം ഹവായ് ബീച്ചിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഇവിടെ മറ്റ് ബീച്ചുകളെപ്പോലെ തന്നെ എല്ലാവിധ സൗകര്യവും ഒരുക്കി വച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരെയും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസിൻ്റെ ലൈക്കും ഷെയർ ബട്ടനും അമർത്തുമല്ലോ. ഈ ബീച്ചിലും നമുക്ക് ഫ്രഷായിട്ടുള്ള മീൻ കടലിൽ നിന്ന് പിടിച്ചത് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാന കാഴ്ചയാണ് ഇടക്കല്ല് റോക്ക് ഗാർഡൻ. ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. കോവളത്ത് സഞ്ചാരികളുടെ തിരക്ക് കൂടുമ്പോൾ സ്പീഡ് ബോട്ടുകളുടെ ഓട്ടവും കൂടും. അതാണിപ്പോൾ നമ്മൾ ഈ സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡിസംബർ ജനുവരി ടൈമാണ്. ഈ 2022-23 ജനുവരിയിൽ തന്നെ നിങ്ങളെല്ലാവരും കോവളത്ത് വരുവാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ കരയെ ഒരുവിധമുണ്ട്, കടൽ ശാന്തവുമാണ്. ഇവിടെ ഒരാൾക്ക് ഇത്ര രൂപ എന്നല്ല, 10 മിനിറ്റിന് 1000, 20 മിനിറ്റിന് 2000, അങ്ങനെയാണ് ഇവിടുത്തെ ബോട്ടിൻ്റെ നിരക്കുകൾ. ഈ ബീച്ചിൽ വരുന്ന സഞ്ചാരികൾ ഉറപ്പായിട്ടും ഇവിടുത്തെ റിസോർട്ടുകളിലെ ഭക്ഷണം കഴിക്കാതെ പോകരുത്. വളരെ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളാണ് ഇവിടെയുള്ള റിസോർട്ടുകളിൽ ഒരുക്കി വച്ചേക്കുന്നത്. അതും വ്യത്യസ്ത ഇനം മത്സ്യങ്ങളുടെ കറികളും ഫ്രൈയും ഒക്കെ ഉണ്ട്. അതേക്കണക്ക് നല്ല ഊണും ഈ റിസോർട്ടുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ വെയിൽ കൊള്ളാതെ ഇരിക്കാൻ വേണ്ടി ഈ കുടകളുണ്ടല്ലോ, അത് 100 രൂപയാണ് വാടക ഈടാക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഫ്രീ ആയിട്ട് ഓടി നടന്ന് ഉല്ലസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സർഫിംഗ് നടത്തുന്ന കുട്ടികളെയും മുതിർന്നവരെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതും ഇവിടെ നിന്നും റെൻറ്റിന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോവളത്തേക്ക് പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് കുടുംബത്തോടൊപ്പം തന്നെ ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സമുദ്രതീരം തന്നെയാണ് കോവളം. ഇപ്പോൾ ഇവിടെ വിദേശികളെക്കാളും സ്വദേശികളാണ് ഏറ്റവും കൂടുതൽ എത്തുന്നുള്ളത് ഒരു മറ്റൊരു സത്യമാണ്. കോവളത്ത് ഏറ്റവും തിരക്കുള്ള ഒരു ബീച്ച് തന്നെയാണ് ലൈറ്റ് ഹൗസ് ബീച്ച്. ഈ റിസോർട്ടുകളുടെ സമീപ പ്രദേശത്തുള്ള കടകളിൽ നിന്നും നമുക്ക് തുണിത്തരങ്ങൾ, പലതരം ചിത്രങ്ങൾ, പിന്നെ കടലിൽ നിന്നും ലഭിച്ച അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ രൂപങ്ങൾ, അങ്ങനെ ഒരുപാട് ഇനം സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും. ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് കാണുന്ന ഒരു ചെറിയ ഗാർഡനാണ്. ഇവിടെ ഗാന്ധിയുടെ പ്രതിമ വച്ചിട്ടുണ്ട്. അടുത്ത നിങ്ങളുടെ യാത്ര കോവളത്തേക്ക് പ്ലാൻ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.